ഹലോ, നമുക്കിന്നൊരു പാഷൻ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാം. ആദ്യം മൈദ, ബേക്കിംഗ് പൗഡർ, ഉപ്പും കൂടെ ചേർത്തൊന്ന് സീവ് ചെയ്തിട്ട് മാറ്റിവെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം പഞ്ചസാരയും മുട്ടയിട്ടിട്ട് ഒരു 20 സെക്കൻഡ് അടിച്ചെടുക്കാം. അതിനുശേഷം എണ്ണയോ ബട്ടറോ ചേർക്കാം. പിന്നെ ഞാനിവിടെ റേച്ചൽസ് ഓർച്ചാർഡിന്റെ പാഷൻ ഫ്രൂട്ട് കോൺസെൻട്രേറ്റാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കുക്കറിലോ ഓവനിലോ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഐസിങ്ങിന് വേണ്ടിയിട്ട് ഈ സെയിം കോൺസെൻട്രേറ്റും അതിലേക്ക് ഐസിംഗ് ഷുഗറും കൂടെ ചേർത്ത് അല്ലെങ്കിൽ നമ്മുടെ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഐസിംഗ് റെഡി. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അടിപൊളി കോൺസെൻട്രേറ്റ് ആയിരുന്നു കേട്ടോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും, എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഈ ഐസിങ്ങോ വിപ്പിംഗ് ക്രീമോ എങ്ങനെയാണെന്ന് നിങ്ങളുടെ കേക്കിൻ്റെ മുകളിലേക്ക് തണുത്തതിന് ശേഷം വെച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അത്രേ ഉള്ളൂ, സിമ്പിളാണ്, ടേസ്റ്റിയാണ്. അവനില്ലാത്തവർക്കും ബീറ്റില്ലാത്തവർക്കും ഒക്കെ ഈസിയായിട്ട് ട്രൈ ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.